അങ്ങനെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ നമുക്ക് ഫാമിക്ക് ചകിരിപ്പൊടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 120 ചാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് 3 ഷെഡിക്കും കൂടെ. ഇത് നമ്മുടെ 3-ാമത്തെ ഷെഡാണ്. ഇതിൽ നമ്മളൊരു 35 ചാക്ക ഇടുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് നമ്മുടെ ഫാമിലിക്ക് കൊണ്ട് ഇടുകയാണ്. ഇപ്പോൾ നമുക്കൊരു 4-5 ബാച്ചായിട്ട് സ്ഥിരം ഇവർ തന്നെ കേട്ടോ ഇറക്കുന്ന ഒരു മേലാറ്റൂരുള്ള ടീമാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ ചകിരിപ്പൊടി റേറ്റ് 145 തന്നെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 145 തന്നെയാണ് ഇറക്കിയത്. നമ്മൾ കോഴിക്കാട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാക്കിന് നമുക്ക് മാക്സിമം 60 രൂപ 50 തൊട്ട് തുടങ്ങും. 50 രൂപ 55 മാക്സിമം 60 രൂപ വരെയാണ് നമുക്കിവിടെ കിട്ടാറ് കേട്ടോ. കണ്ടോ പൊടിയൊക്കെ നല്ല ഉണങ്ങിയ പൊടി കേട്ടോ. ചെറിയ നനവുള്ളൂ, ഒറ്റ പരസ്യം ഉണങ്ങും. പിന്നെ ഇവരുടെ പൊടിയുടെ പ്രത്യേകത ഉണ്ടോ, തീരെ നാരില്ല, ഫുള്ള് പൊടിയാണ്. പൊടിയായി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കാട്ടം നല്ല ഡ്രൈ ആയിരിക്കും കേട്ടോ. നാരുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ കോഴിക്കാട്ടം ഇങ്ങനെ കട്ടയായിരിക്കും. അപ്പോൾ ഇവർ ഒരു 4-5 പ്രാവശ്യമായിട്ട് സ്ഥിരമായിട്ട് ഇവർ തന്നെയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഇവരെ കൊണ്ട് തന്നെ ഇറക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊടി ഒരുവിധം നല്ല രീതിയിൽ ഉണങ്ങിയോണ്ട് നമുക്ക് കുഴപ്പമില്ല. നാളെ നമുക്ക് കോഴി വരുന്ന പറഞ്ഞ് പിന്നെ വേഗം നിരത്തിയും മെഡിസിൻ അടിച്ചതിൻ്റെ പണി തുടങ്ങണം കേട്ടോ. അങ്ങനെ നമ്മുടെ 3-ാമത്തെ ഷെഡിൽ ഫുള്ള് ഇറക്കി കഴിഞ്ഞു. നമ്മൾ 2-ാമത്തെ ഷെഡിലേക്ക് വന്നേക്ക് കേട്ടോ. 2-ാമത്തെ ഷെഡിൽ നമ്മളൊരു 52 ചാക്ക് ചരിപ്പൊടിയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ഇടാറ്. ഈ പ്രാവശ്യം 52 തന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. നമുക്ക് ഫുള്ള് പണി കേട്ടോ. ഫുള്ള് പണിയെടുത്താലേ നാളെ കോഴി ഇറങ്ങാനാവുള്ളൂ. അപ്പം ഇനി നമ്മുടെ ഈ ഷെഡിൻ്റെ മുമ്പിൽ കുറച്ച് കോഴിക്കാട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ റഫീഖാക്കും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് നമ്മൾ കാലിച്ചാക്ക് നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ 80 കിലോത്തിൻ്റെ ചാക്കാണ്. അപ്പോൾ ഇവർ അരിപ്പൊടി കൊണ്ടിടും 80 കിലോ ചാക്കിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ള ചാക്ക് മൊത്തം ആയിട്ട് ഇവർക്ക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പൈസ ചകിരിപ്പൊടി കുറച്ച് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിന് ഞാൻ ചാക്കൊക്കെ അടുക്കി വെക്കാനുള്ള പരിപാടിയിൽ കേട്ടോ. അങ്ങനെ ഇവർക്കുള്ള ചാക്കൊക്കെ ഇതാ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 160 ചാക്ക് ഉണ്ട്. പിന്നെ കുറച്ച് ചാക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തായിരുന്നു. അപ്പോൾ ഇതാ റഫീഖാക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 2-ാമത്തെ ഷെഡിലും ചകിരിപ്പൊടി മൊത്തം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ ഇതാ 1-ാമത്തെ ഷെഡിലേക്ക് വന്നേക്കാം കേട്ടോ. ഈ ഷെഡിൽ നമ്മൾ 30 ചാക്ക് ചകിരിപ്പൊടി ഇടണം. പിന്നെ ഒരു 3 ചാക്ക് ബാലൻസ് ഉണ്ടാവും, അത് നമ്മൾ പുറത്ത് ഇറക്കി വെക്കും കേട്ടോ. എന്തെങ്കിലും രീതിയിൽ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ചാക്ക് നമ്മൾ പുറത്ത് ഇറക്കി വെക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിതാ ഈ താഴെയുള്ള കോഴിക്കാട്ടം നമുക്കിനി വണ്ടി കയറ്റാണ്ട പരിപാടിയില്ല കേട്ടോ. ഇപ്പോൾ പപ്പയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പപ്പയും കൂടി ഇതാ കോഴിക്കാട്ടമൊക്കെ ഇതാ വണ്ടിക്ക് എടുത്ത് വെക്കുകയാണ്. ഒരു 25 ചാക്ക് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇത്ര പോകത്തുള്ളൂ ചെറിയ വണ്ടിക്ക്. പിന്നെ നമ്മൾ മുകളിൽ കുറച്ച് കോഴിക്കാട്ടം കൊണ്ട വെച്ചായിരുന്നു. അപ്പോൾ ഇനി അതും കൂടി എടുത്തിട്ട് നമ്മുടെ കൃഷി സ്ഥലത്ത് കൊണ്ടിടാനാണ് പരിപാടി. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ കോഴിക്കാട്ടമൊക്കെ വണ്ടി കയറ്റിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോവുകയാണ്. ഞാൻ ഫാമിക്ക് എപ്പോഴും സ്കൂട്ടറിനാട്ട വരാറ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നിട്ട് 100-150 മീറ്റർ ഉണ്ട്. കാരണം ഇങ്ങോട്ട് നല്ല ഇറക്കായിരിക്കും, അങ്ങോട്ട് പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നല്ല കയറ്റാണ് കുഴപ്പം. അപ്പോൾ ഞാൻ എപ്പോഴും സ്കൂട്ടറിന് തന്നെയാണ് വരാറ്. 2 സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടർ പുല്ല് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഫാമിക്ക് ഇറങ്ങാനും അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഫാമിക്കുള്ള റോഡൊക്കെ ഒന്ന് ഞങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. ഇത് മൊത്തം ഒരു 7 ഏക്കർ ഉണ്ട് കേട്ടോ സ്ഥലം. നമ്മുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഫാമിൻ്റെ അടുത്തുനിന്ന് തൊട്ട് ഇങ്ങോട്ട് റോഡിൻ്റെ അതുവരെ നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് നമുക്ക് കയറ്റം തുടങ്ങുന്നത്. അങ്ങോട്ട് നല്ല കയറ്റമാണ്. ഇതാ ഇപ്പോഴാണ് റോഡ്. ഞാനെപ്പോഴും ഈ സൈഡിൽ കൂടെ ആട്ടോ കയറി പോകാറ്. അവിടെ കുറച്ച് കല്ലും കാര്യങ്ങളും കൊണ്ട് നല്ല കുണ്ടും കുഴിയാണ്. ഞാനെപ്പോഴും ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോകും കേട്ടോ. ഇതൊക്കെ കുറച്ച് കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ ടാറിട്ട റോട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ റോട്ടിക്ക് എത്തിയിട്ടുണ്ട്. ഈ കടലാസ്റ്റഡിയും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതാ റഫീഖാക്കും അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന നമ്മുടെ റോഡ് സൈഡിൽ കുറച്ച് കോഴിക്കാട്ടം നമ്മൾ നേരത്തെ ഇറക്കി വെച്ചായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഒരു 10-12 ചാക്ക് ഇതിക്കും കയറ്റി ലോഡാക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ഞാനും പപ്പയും കൊണ്ട് ഇതാ കോഴിക്കാട്ട് ഇതാ വണ്ടിക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റഫീഖാക്കിനെ പണിക്ക് കൂട്ടുന്നില്ല കേട്ടോ. റഫീഖാക്ക് സഹായിക്കാറുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ നോമ്പാണ്. നമ്മളിത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടി എഡിറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനും പപ്പയും കൂടി ഇതാ തകൃതിയായിട്ട് കോഴിക്കാട്ടം ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോഴിക്കാട്ടമൊക്കെ വണ്ടി കയറ്റി കേട്ടോ. അപ്പോഴത്തേനിതാ
ചകിരിപ്പൊടി ഇറക്കിയിട്ട് വണ്ടിയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് അവരെ പറഞ്ഞിട്ടുണ്ട് പരിപാടി കേട്ടോ. അങ്ങനെ പൈസ കൊടുത്തതാ അവർ പോവാണ്. അപ്പോൾ ഇതാ റഫീഖാക്കുതാ ലോഡുമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനും ആദ്യം പോയിട്ട് സ്കൂട്ടറിന് പോയിട്ട് നമ്മുടെ പറമ്പിൻ്റെ ചാവി വാങ്ങണം. ഗേറ്റ് ഉണ്ട്, അപ്പോൾ ആ ഗേറ്റിൻ്റെ ചാവി വാങ്ങാനായിട്ട് അമ്മിനിക്കാട് പോകാം കേട്ടോ. ഞാനീ പോണ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നമുക്ക് കോഴിക്കോട്ട് ഇറക്കാനുള്ളത്. അപ്പോൾ ആദ്യം പോയിട്ട് ചായ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഗേറ്റ് തുറക്കണം. അങ്ങനെതാ നമ്മുടെ റഫീഖാക്കു ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോട്ടിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നു, അതൊക്കെ പരത്തി പപ്പ ഏതാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് അത്യാവശ്യം നല്ല കയറ്റാട്ടോ, റോഡും കൊണ്ട് കയറണമെങ്കിൽ അത്യാവശ്യം പാടാണ്. ആ അവിടെ ഏതായാലും കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ പറമ്പിലേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 8-9 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ പറമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിന് കഴിഞ്ഞ പ്രാവശ്യം മത്തനും അതുപോലെ തന്നെ പാവലും പടവലൊക്കെ നമ്മൾ കൃഷി ചെയ്ത ആ സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏതായാലും കൃഷി ചെയ്യുന്നില്ല കേട്ടോ, മഴയൊക്കെ പെയ്ത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രാവശ്യം കൃഷി ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ കോഴിക്കാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും പപ്പയും കോഴിക്കാട്ടം ഇറക്കി വെക്കുക കേട്ടോ. കോഴിക്കാട്ടൊക്കെ ഇറക്കിട്ടോ. നമ്മൾ തൽക്കാലത്തിന് ഇതാ പട്ടയിട്ട് മൂടി വെച്ചേക്കുകയാണ്. നല്ല വെയിലാണ്, വെയിലോറ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാക്കൊക്കെ ദ്രവിച്ചു പോകും. അപ്പോൾ നമ്മൾ പട്ടയിട്ട് മൂടിയൊക്കെയാണ്, എന്തെങ്കിലും പായ എന്തെങ്കിലും കൊണ്ടുവന്ന് മൂടണം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നേക്കുക കേട്ടോ. ഇനി നമുക്കൊരു ലോഡും കൂടി എടുക്കാനുണ്ട്. ഒരു 40 ചാക്ക് ചാണാപ്പൊടി ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ കോഴിക്കാട്ട് ഇറക്കിയാൽ പറമ്പിൽ തന്നെ ഇറക്കണം. അവിടെ മൊത്തം നമുക്ക് മൂപ്പര് തെങ്ങത്തോട്ടത്തിടാൻ വേണ്ടിയിട്ട് 100 ചാക്ക് ചാണാപ്പൊടി നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ 40 ചാക്ക് കൂടെ ആയിട്ടുണ്ട്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ നനയും. അപ്പോൾ നമുക്ക് ആ പറമ്പിൽ ഷെഡുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ വേഗം നമ്മുടെ ചാണാപ്പൊടിയൊക്കെ വണ്ടിക്ക് ലോഡാക്കുകയാണ്. രാവിലെ തന്നെ നല്ല ചൂടാണ്, അപ്പോൾ നമ്മൾ വേഗം പണി തീർക്കണം. അങ്ങനെ നമ്മൾ തകൃതയായിട്ട് ഇതാ ലോഡായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോഡായി നമ്മൾ കയറൊക്കെ ഇട്ട് കെട്ടി മുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് പോവാം. അങ്ങനെതാ നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ടോ. നമ്മൾ കോഴിക്കാട്ട് നേരത്തെ ഇവിടെ ഇറക്കി വെച്ച് എൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് നമ്മുടെ ചാണാപ്പൊടി ഇറക്കാനുള്ളത്. ആ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ തന്നെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ, ആ ഷെഡിലേക്കാണ് നമ്മൾ ഇറക്കി വെക്കണത്. അങ്ങനെ ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ചാണാപ്പൊടി വേഗം വേഗം ഇറക്കി വെക്കുക കേട്ടോ. അങ്ങനെ 40 ചാക്കും നമ്മുടെ ഷെഡിൽ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 11:45. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ചെന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് ഫാമിലിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ പോവാണ്. ഇനി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 12:30 ആയപ്പോഴത്തേന് നമ്മൾ വീണ്ടും ഫാമിലിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചകിരിപ്പൊടിയൊക്കെ ഇതാ ഇറക്കി പോയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചകിരിപ്പൊടി നിരത്തലാണ്. അപ്പോൾ ഇനി നമ്മൾ ചകിരിപ്പൊടി നിരത്തലിലേക്ക് കിടക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ 3-ാമത്തെ ഷെഡിൽ നിന്ന് കേട്ടോ പരത്തി വരുന്നത്. ഞാൻ കാല് ഉപയോഗിച്ചും അതുപോലെ തന്നെ മുറവും ഉണ്ട്, അപ്പോൾ മുറത്തിൽ കോരിയിട്ടും അങ്ങനെയാണ് പെട്ടെന്ന് വരുത്തുന്നത്. എനിക്ക് അതാണ് സുഖം. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം വരുത്തുന്നില്ല, ബ്രോഡിങ് വെക്കാനുള്ള ആ സ്ഥലത്തിൻ്റെ അവിടെ മാത്രമേ വരുത്തുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഷെഡിൽ നമ്മൾ ബ്രോഡിങ്ങിൻ്റെ അവിടെ മൊത്തം പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ഈ മരുന്നടിക്കേണ്ടി നമ്മൾ വരുത്തും, ഇനി പപ്പ വന്നിട്ട് ബാക്കി വരുത്തും. ഞാനിപ്പോൾ ബ്രോഡിങ് വെക്കാനുള്ള മാത്രം വേഗം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മുടെ 2-ാമത്തെ ഷെഡിലും അതുപോലെ തന്നെ പരത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 1-ാമത്തെ ഷെഡിൽ നമ്മൾ മൊത്തം പരത്തിയിട്ടുണ്ട് കേട്ടോ. സമയമുണ്ടായിരുന്നു, ഇപ്പോൾ സമയം ഏകദേശം 2:30. ഇനി വീട്ടിൽ പോയി പശുവിനെ കറക്കേണ്ട പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. അങ്ങനെ പശുവിനെ കറന്ന് ഫുഡൊക്കെ കഴിച്ച് പാൽ കൊണ്ടേ കൊടുത്ത് പിന്നെ 1 മണിക്കൂർ ഞാനൊന്ന് മയങ്ങിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ 6:30 ആയപ്പോഴത്തേന് നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രൂഡിങ് സെറ്റ് ചെയ്യലാണ്. ആദ്യം തന്നെ നമ്മൾ പൊക്കി വെച്ച ബ്രൂഡിങ്ങൊക്കെ താത്തി കൊടുക്കുകയാണ്. നമ്മൾ കയറിട്ട് പൊക്കി കെട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് താത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്രോഡിങ്ങിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് തട്ടിക്കൊടുത്ത് ക്ലിയർ ആക്കുക കേട്ടോ.
അങ്ങനെ ബ്രൗണിംഗ് ലൈറ്റിലെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തുണ്ടോ ഇന്നലെ ഷീറ്റ് കഴുകി നമ്മൾ വെളുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇനി അത് ബ്രൗണിങ് സെറ്റ് ചെയ്യാൻ റൗണ്ട് ചെയ്യാം, റൗണ്ട് വെക്കണം. നമ്മൾ റൗണ്ട് വെക്കാൻ പോകാം കേട്ടോ. റൗണ്ട് വെക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി. കാരണം എല്ലാം ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അത് ഇവിടെ വെക്കണം, അവിടെ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ആ ബ്രൂഡിങ്ങിൻ്റെ എൻഡ് എന്ത് ചെയ്യണം, ഇവിടെ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ബ്രൂഡിങ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് 3 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ ബ്രൂഡിങ് 2 എണ്ണം എന്നുള്ളത് 1 ആയി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആയിക്കഴിഞ്ഞാൽ രണ്ടും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ജോയിൻ്റ് ആയി കൊടുത്തായിരുന്നു കാണിച്ചു. അപ്പോൾ ഈ ഒരു സ്ഥലം അവിടെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യാണ്ട് നമ്മൾ ജോയിൻ്റ് കൊടുക്കണ മടലുണ്ടാട്ടു. മടൽ നമ്മൾ ഒന്ന് വേഷം പൊടിച്ചിട്ടുണ്ട്, ഇനി കുത്തി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ജോയിൻ്റ് ആയി ഒന്ന് ഷേപ്പ് ചെയ്യാണ്ട് നമുക്ക് വിളിക്കുക. നമുക്കിനി ഇതും വെച്ചിടും. അപ്പൊ ഈ ഇതിന്റെ എൻഡ് എന്ന് പറഞ്ഞ എൻഡ് കൂടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 1-ാമത്തെ ഷെഡിൽ 4 ബ്രോഡിങ്ങും സെറ്റ് ചെയ്തിട്ടോ. ഏകദേശം നമ്മൾ ബ്രോഡിങ് ലൈറ്റ് സെൻ്റർ ആവേണ്ട രീതിയിൽ ഒക്കെ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് ചെയ്തൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ 2-ാമത്തെ ഷെഡാണ്. ഇതിലും ബ്രോഡിങ്ങൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പപ്പ വന്നായിരുന്നു നേരത്തെ. പപ്പ വന്ന് നമ്മുടെ ബ്രോഡിങ് ലൈറ്റിലെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി ലെവലാക്കി താത്തി കറക്റ്റാക്കിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാക്കി നമുക്ക് പലത്താറുള്ള ചകിരിപ്പൊടിയൊക്കെ നിരത്തി ക്ലിയർ ആക്കിയിട്ട് പപ്പ പോയി കേട്ടോ. ഇത് നമ്മുടെ 3-ാമത്തെ ഷെഡാണ്. അപ്പോൾ ഇതിലും 4 ബ്രൂഡിങ്ങായിരുന്നു. അപ്പോൾ ഇതും റൗണ്ട് വെച്ച് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചകിരിപ്പൊടിയിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രൂഡിങ്ങിൻ്റെ തകിടിലും അതുപോലെ തന്നെ വെള്ളപ്പാത്രത്തിലൊക്കെ മെഡിസിൻ അടിക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രൂഡിങ്ങിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ തകിടിലാണ് ആദ്യം മെഡിസിൻ അടിക്കണം കേട്ടോ. അങ്ങനെ ബ്രൂഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മെഡിസിൻ അടിച്ചു. ഇനി നമ്മൾ ചകിരിപ്പൊടിയുടെ മുകളിലും മെഡിസിൻ അടിക്കാം കേട്ടോ. അപ്പോൾ ഷെഡിൻ്റെ അറ്റത്തു നിന്ന് ഇങ്ങനെ അടിച്ചു പോരുകയാണ്. അങ്ങനെ ഈ ഷെഡിൽ ചകിരിപ്പൊടിയുടെ മുകളിലൊക്കെ നമ്മൾ മെഡിസിൻ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ വെള്ളപ്പാത്രത്തിൽ മെഡിസിൻ അടിക്കുക കേട്ടോ. അതിൻ്റെ മുകളിലും ഉള്ളിലൊക്കെ അടിയിലൊക്കെ ആയിട്ട് നമ്മൾ മെഡിസിൻ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പാത്രം ക്ലീൻ ചെയ്തതാണ്. ഇനി നമ്മൾ കോഴി വന്ന് കോഴിക്ക് പാത്രം ഇറക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലൊന്നുകൂടി കഴുകിയിട്ടേ ഉള്ളൂ നമ്മൾ ഇറക്കി കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മുടെ 1-ാമത്തെ ഷെഡിൽ മെഡിസിൻ അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമ്മുടെ 2 ഷെഡിലും കൂടി അടിക്കാനുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:30 കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ബാക്കി 2 ഷെഡിലും കൂടി അടിക്കുകയാണ്. അത് ഞാൻ ഏതായാലും നീ കാണിക്കുന്നില്ല കേട്ടോ. ഇനി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി ഞാൻ വിചാരിച്ച പണികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെഡിസിൻ അടിച്ച് കഴിഞ്ഞല്ലോ. ഇനി രാവിലെ നമ്മൾ ചകിരിപ്പൊടി ഒന്ന് ലെവലാക്കണം, എന്നിട്ട് പേപ്പർ വിരിക്കണം. അതാണ് രാവിലത്തെ പരിപാടി കേട്ടോ. ഇപ്പോൾ സമയത 1:45 കേട്ടോ. ഞാൻ പിന്നെ വൈകുന്നേരം 6 മണിക്ക് വന്നിട്ട് പിന്നെ വീട്ടിൽ പോയായിരുന്നു. പിന്നെ നമുക്കൊരു ഒരു ഷോർട്സ് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, ഡബ്ബിംഗ് ഉണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു, അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഞാൻ രാവിലെ ഈ പറഞ്ഞവർക്ക് രാവിലെ ചായ കുടിച്ച് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തായിരുന്നു, കിടന്നായിരുന്നു, ഒന്ന് മയങ്ങിയായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം പാല് കൊടുത്ത് വന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെ കോഴി വരുന്നതന്നെ നമ്മൾ വിചാരിക്കുന്നത്, കാരണം അവിടുന്ന് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് പറഞ്ഞേക്കണ നാളെ കോഴി വരുന്ന പറഞ്ഞേക്കണേ. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ നാളെ ഉണ്ടാവത്തില്ല, അറിയത്തില്ല. എന്തായാലും രാവിലെ പറയും. ഞാൻ രാവിലെ നമ്മൾ ചകിരിപ്പൊടി നിരത്തി വെക്കും, പിന്നെ അവർ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ വരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി കോഴി ഇറക്കണ വിശേഷം നമ്മൾ നാളെ ഉണ്ടാവും കേട്ടോ.